എല്ലാവർക്കും പുതിരിവേലോട്ട് സ്വാഗതം. കേരളത്തിലെ ഓരോ യൂണിവേഴ്സിറ്റികളായിട്ട് ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകളുടെ ഡേറ്റും കൂടാതെ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റുകളും ഓരോ യൂണിവേഴ്സിറ്റികളായിട്ട് പബ്ലിഷ് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു UG അഡ്മിഷന്റെ. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 2022-23 വർഷത്തേക്കുള്ള UG അഡ്മിഷന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. ആദ്യം നമുക്ക് എന്നാണ് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കേരള യൂണിവേഴ്സിറ്റിയുടെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2022, അതായത് ഈ മാസം 31 വരെയാണ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് UG പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇന്ന് ഡേറ്റ് 26, ഇതുവരെയും അപ്ലൈ ചെയ്തിട്ടില്ല കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഡെമോ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്തത് ട്രയൽ അലോട്ട്മെന്റ്. ഒരുപാട് പേര് ചോദിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെന്റ് എന്നാണെന്ന്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഓപ്ഷൻ എപ്പോൾ വരുമെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസർ നമുക്ക് നോക്കാം. ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് 2/8/2022, ഓഗസ്റ്റ് 2 ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്. ഇനി കൂടാതെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിംഗ് ഓപ്ഷൻ വരുമെന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം 2/8/2022 തൊട്ട് 5/8/2022 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് വെച്ചതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ളതും മനസ്സിലാവും. റാങ്ക് ലിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റണമെങ്കിൽ ആ ഒരു സമയത്തും മാറ്റി വെക്കാനായിട്ട് കഴിയുന്നതാണ്. ദെൻ എഡിറ്റിംഗ് ഓപ്ഷൻ അവസാനിക്കുന്ന ദിവസം 5 ആണെന്ന് പറഞ്ഞു. എഡിറ്റിംഗ് ഓപ്ഷൻ അവസാനിച്ച് 6 ഓഗസ്റ്റ് 6 തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അന്ന് തൊട്ട് ഓഗസ്റ്റ് 11 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അതായത് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ടായി കിട്ടുവാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നിങ്ങളത് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാനുള്ള സമയമാണ്. അവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും കോളേജ് അലോട്ടായി കിട്ടാത്തവർ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. ഇല്ല, നിങ്ങൾക്ക് അലോട്ടായി കിട്ടുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജോ കോഴ്സോ അലോട്ടായി കിട്ടി പിന്നീട് നിങ്ങൾ ഫീസ് അടയ്ക്കാതിരിക്കുവാണെങ്കിൽ പിന്നീടുള്ള പ്രോസസ്സിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതല്ല. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് 12/8/2022 ഓഗസ്റ്റ് 12 പബ്ലിഷ് ചെയ്യുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ളൊരു സമയമാണ് പിന്നീടുള്ളത്. 16/8/2022 മുതൽ 22/8/2022 വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇനി അഥവാ ഒരു കോളേജ് അലോട്ടായി കിട്ടിയാൽ പോലും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം തേർഡ് അലോട്ട്മെന്റ് 24 ഓഗസ്റ്റ് 24 പബ്ലിഷ് ചെയ്യുന്നത്. തേർഡ് അലോട്ട്മെന്റിൽ കുട്ടികൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ടായി കിട്ടുവാണെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമാണ് 25/29 വരെ, ഓഗസ്റ്റ് 25/29 വരെ. ദെൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 31. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും സമയവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫീ അടയ്ക്കുന്ന സമയത്ത്, അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളൊരു ഫീ അടയ്ക്കുമല്ലോ, ആ ഒരു ഫീ അടച്ചു കഴിയുമ്പം അലോട്ട്മെന്റ് മെമോ നിങ്ങൾക്ക് കിട്ടും, അതിനകത്തുണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള സമയം ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റ് മെമോയിൽ കാണാനായിട്ട് കഴിയും. സോ ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡേറ്റ്സ്. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.